ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ഈസി പീസി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങളുടെ ഷോപ്പിങ്ങിന് പോയ എക്സ്പീരിയൻസും പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു, ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനെപ്പോഴും വീട്ടിൽ രണ്ട് രീതിയിലുള്ള ദോശ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ ചെറിയ ദോശ, കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചുള്ള ദോശ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതുപോലെ നന്നായിട്ട് എണ്ണയൊഴിച്ച് നല്ല മുരിയിച്ചെടുക്കുന്ന നല്ല ക്രിസ്പി ക്രിസ്പി ദോശയും ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഞാൻ തീ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തീ കുറച്ചൊന്ന് അടച്ചു വെക്കും. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് നല്ല കുക്കായി കിട്ടും. ഞാനിത് തിരിച്ചിടാറില്ല, മറിച്ചിടാറില്ല. ഇങ്ങനെ തന്നെ അങ്ങ് സെർവ് ചെയ്യുകയാണ്. ഇങ്ങനെ സെർവ് ചെയ്യുമ്പോഴാണ് നല്ല രുചി. ഇത് മോക്ക് ഇങ്ങനത്തെ ദോശയാണ് ഇഷ്ടം. ചൂടോടുകൂടി തന്നെ ഞാൻ കൊടുക്കും. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഒരു പകുതി തേങ്ങയിലേക്ക് ഒരു 5 ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കും. എന്നിട്ട് കടുക് പൊട്ടിക്കും. കുറച്ച് കടുകിട്ട് ഒരു 2 ചുവന്നുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കും. ഒരു 2 വറ്റൽമുളകൊന്ന് മുറിച്ച് ഇടും. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കാര്യങ്ങളൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കും. നന്നായിട്ടൊന്ന് മൂത്തൊന്ന് ചുമന്ന് വരുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി. ഫ്രിഡ്ജിൽ കുറച്ച് സാമ്പാർ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറില്ല. മോൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ആദ്യം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് എന്നിട്ട് അവളെ ക്ലാസ്സിന് ഇരുത്തും. ഇപ്പോൾ മോളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു 12 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ലഞ്ച് പുറത്തു നിന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി. ലഞ്ച് കഴിക്കാനായിട്ട് ബ്ലാക്ക് ഫോർട്ട് എന്ന് പറഞ്ഞൊരു കഫെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവല്ലയിലാണ്. അവിടെയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇവിടെ ലഞ്ചിന് ചട്ടിച്ചോറുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ മെയിനായിട്ട് ഈ ഒരു കഫേ ചൂസ് ചെയ്യാനുള്ള റീസൺ നെറ്റിൽ നോക്കിയപ്പം ഇവിടെ കുനാഫ അവൈലബിൾ ആണെന്ന് കണ്ടു. കുറേ നാളത്തെ ആഗ്രഹമാണ് കുനാഫ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കുനാഫ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു മിഡിൽ ഈസ്റ്റേൺ സ്വീറ്റ് ഡിഷാണ്. എല്ലാവരും കഴിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ വന്ന ദിവസം ഇവിടെ കുനാഫ അവൈലബിൾ അല്ലായിരുന്നു. കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി കേട്ടോ. പിന്നെ ചട്ടിച്ചോറും നമ്മൾ പുറത്തു നിന്ന് എവിടെ നിന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചട്ടിച്ചോറ് കഴിക്കാമല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഇരുന്നു. ഞങ്ങളൊരു കോർണർ സീറ്റാണ് ചൂസ് ചെയ്തത്. എനിക്ക് കോർണർ സീറ്റ്സ് ഇഷ്ടമാണ്, നമുക്ക് കുറച്ച് പ്രൈവസിയൊക്കെ കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് 2 ചട്ടിച്ചോറും പിന്നെ ഒരു മീൽസുമാണ് ഓർഡർ ചെയ്തത്. സാമ്പാറും പുളിശ്ശേരിയും കോമണായിട്ടൊരു ബൗളിലാക്കി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടൊന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു. മീൽസിൽ ഉണ്ടായിരുന്നത് മീൻകറി, നമ്മുടെ തേങ്ങ അരച്ച മീൻകറി, പിന്നെ മത്തി ഫ്രൈ, അവിയൽ, വൻപയർ തോരൻ, പച്ചടി, അച്ചാറ്, ചമ്മന്തി, പപ്പടം. അത് ചട്ടിച്ചോറിലും സെയിം ഡിഷസൊക്കെ ആയിരുന്നു. പിന്നെ എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നത് മീറ്റ് ഐറ്റംസ്, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് മസാല, പിന്നെ ഓംലെറ്റ്. ഇത്രയും കാര്യങ്ങൾ. മോൾക്ക് ഈ ചട്ടിച്ചോറ്, പൊതിച്ചോറ്, പിന്നെ പഴങ്കഞ്ഞി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് ഫിഷിൻ്റെ ഡിഷസൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. കുറച്ച് ഫിഷ് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ചേഞ്ചാണ് ഈ കാണുന്നത്. അവൾക്ക് കൂടുതലും വെജിറ്റേറിയൻ ഡിഷസൊക്കെയാണ് ഇഷ്ടം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ബീഫ് മസാലയും ഓംലെറ്റുമാണ്. ബീഫ് നന്നായിട്ട് കുക്ക്ഡ് ആയിരുന്നു, നല്ല ടെൻഡറായിട്ടുള്ള മീറ്റ് പീസസ് ആയിരുന്നു. പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ എക്സലൻറ്റ് ടേസ്റ്റ് ഒന്നുമല്ല, ഓക്കെ ആയിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ യൂഷ്വലി പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ചപ്പാത്തി, പൊറോട്ട, അല്ലെങ്കിൽ ബിരിയാണി, അറബിക് ഡിഷസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ മീൽസ് ഓർഡർ ചെയ്യാറില്ല. അപ്പം നമ്മൾ നാടനായിട്ടുള്ള ഡിഷസൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ പപ്പടം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പക്ഷേ ഹസ്ബൻഡിനും മോൾക്കൊന്നും അങ്ങനെ പപ്പടം അത്രയ്ക്ക് ഇഷ്ടമില്ല. എനിക്ക് പപ്പടം ഉണ്ടെങ്കിൽ ഞാൻ എന്തും കഴിക്കും. ഇവിടുത്തെ ഒരു ചട്ടിച്ചോറിൻ്റെ പ്രൈസ് 150 rupees ആണ്. ഒരാൾക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ളതുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാണ്. ഞങ്ങളിവിടുന്ന് നേരെ പോയത് മാക്സിലേക്കാണ്. മാക്സ് തിരുവല്ല. മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇവിടെയാണ് വരാറുള്ളത്. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്, അതും അഫോർഡബിൾ പ്രൈസസിൽ നമുക്ക് കിട്ടും. പിന്നെ എനിക്കും പട്ടിയാല പാൻസും ഷോളും ഒക്കെ ഒന്ന് നോക്കണമായിരുന്നു. അതിൻ്റെ ഒരു കോംബോ കിട്ടുമല്ലോ, പാൻസും ഷോളും കൂടെ ഉള്ള കോംബോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം.
ഞങ്ങൾ കുറച്ച് ഡ്രസ്സസൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചു. ഈ ഒരു പിങ്ക് ഡ്രസ്സ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയലാണ്, ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സസൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ട്രയൽ റൂമിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അവൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു സന്തോഷമാണ് കാണിക്കുന്നത്. ഞങ്ങൾ കൂടുതലും പാൻസും ടോപ്പും ഒക്കെയാണ് ചൂസ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം പള്ളിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സസാണ് നോക്കിയത് കൂടുതലും. ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യാറുണ്ട്. ഓൺലൈനിൽ ഹോപ്പ് സ്കോച്ച് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ട നല്ല ട്രെൻഡി കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ. അതും നല്ല ചീപ്പ് ആൻഡ് അഫോർഡബിൾ പ്രൈസസിൽ നമുക്ക് കിട്ടും. പിന്നെ അവൾക്ക് പാൻസ് വേണമെന്ന് പറഞ്ഞ് ഈ ഒരു മെറൂൺ പാൻസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്ട്രെച്ചബിൾ ടൈപ്പ് പാൻസാണ്. അകത്ത് ബട്ടൺ ഉണ്ട്, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇപ്പോൾ വണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാലും നമുക്കിത് കുറച്ച് നാൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ പോയത് ട്രെൻസിലാണ്. എനിക്കുള്ള പട്ടിയാല പാൻസും ഷോളും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രെൻസിൽ നോക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ മോൾക്കുള്ള ഡ്രസ്സസും ഇതിൽ ഉണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രെൻസിൽ കയറി. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് കിഡ്സിൻ്റെ സെക്ഷനിലാണ്. ഇവിടുത്തെ കുറേ ടീഷർട്ട്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ട്സാണ്. കുട്ടികൾക്കൊക്കെ വീട്ടിലിടാൻ പറ്റുന്ന ടീഷർട്ട്സ്, 3/4 പാൻസിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടീഷർട്ട്സൊക്കെ എടുത്തതിന് ശേഷം സ്കേർട്ട് നോക്കാൻ വേണ്ടിയിട്ട് സ്കേർട്ട് സെക്ഷനിലാണ് വന്നത്. മൂക്ക് സ്കേർട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ബ്ലൂ കളറിലുള്ള സ്കേർട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നേവി ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. അതിൻ്റെ ഒരു മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിന് പറ്റിയൊരു ടോപ്പ് നോക്കുകയാണ്. കുറേ ടോപ്സ് ഉണ്ട്, നല്ല ട്രെൻഡി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ടോപ്സ് ഇവിടെ ഉണ്ട്, ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന. ഞങ്ങൾ വൈറ്റ് ടോപ്പാണ് അതിന് വേണ്ടിയിട്ട് നോക്കിയത്. വൈറ്റും ബ്ലൂവും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. സ്കേർട്ട്സ് കണ്ടോ, നല്ല ഭംഗിയില്ല എല്ലാം. ഈ ഒരു ടോപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സ്കേർട്ടിൻ്റെ കൂടെ ഇത് അത്രയ്ക്ക് മാച്ചാകുമോ എന്ന് അറിയില്ല. ഇതൊരു സ്കൈ ബ്ലൂ കളറാണ്. ഇതിൻ്റെ സ്കേർട്ട് എന്ന് പറഞ്ഞാൽ നേവി ബ്ലൂ കളറാണല്ലോ. എന്തായാലും ഞങ്ങൾ ഈ ഒരു ടോപ്പ് എടുത്തു ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇപ്പോൾ മോൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അഡൽസിൻ്റെ സെക്ഷനിൽ താഴേക്ക് വന്നു. ഇവിടെ കുർത്തീസൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പക്ഷേ കുർത്തീസൊന്നും ഞാൻ വാങ്ങിച്ചില്ല. പട്ടിയാല പാൻസ് നോക്കി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് ലെഗിങ്സ് ഒക്കെ വാങ്ങിച്ചു. ഇത് ഇയറിങ്സിൻ്റെ സെക്ഷനാണ്. നല്ല നല്ല ഇയറിങ്സ് ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, നല്ല നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ബില്ലിങ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് ഇതുപോലൊരു ഷോപ്പിലാണ്. ഒരു മെഗാ ഷോപ്പിംഗ്, ഒരു മേള പോലെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഷോപ്സിൽ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചീപ്പ് പ്രൈസസിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ മോൾക്ക് അംബ്രല്ല വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു അംബ്രല്ല കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവളുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ഒരു അംബ്രല്ല. പിന്നെ അതേ ഉണ്ടോ, കുറേ സ്റ്റീൽ പാത്രങ്ങളും നമുക്ക് കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇത് വാങ്ങിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു. മെയിനായിട്ട് ഇവിടെ കയറിയെന്ന് പറഞ്ഞാൽ ഡോർ മാറ്റ്സ് കുറച്ച് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഡോർ മാറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ കേർട്ടൻസ് വാങ്ങിച്ചു, തടിത്തവി, അങ്ങനെ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഷോപ്പ് ഫുള്ളൊന്ന് ചുറ്റി കണ്ടതിന് ശേഷം വേഗം തന്നെ ഞങ്ങൾ ഇറങ്ങി. സമ്മർ ആയതുകൊണ്ട് ശരിക്കും പെട്ടെന്ന് തന്നെ അങ്ങ് ടയേർഡായി പോകുമായിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തിയാൽ മതിയെന്ന് തോന്നുമായിരുന്നു. അതുപോലെ ഭയങ്കര ദാഹവുമായിരുന്നു. അതുകൊണ്ട് അലൂമിനിയത്തിൻ്റെ ഒക്കെ കുറേ പാത്രങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല വലിയ ബിരിയാണി ചെമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും കുടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇവിടെ കയറി. ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഓറിയോ ഷേക്ക്, ബ്ലാക്ക് ലൈറ്റ്,
ഡാർക്ക് ലൈം, ഡാർക്ക് ലൈം, സോറി ലൈം അല്ല ഡാർക്ക്. വേണ്ട, തണുത്ത വെള്ളം ഒരു ഗ്ലാസ് കിട്ടും. ഞങ്ങള് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് സ്നാക്സ് ചോദിച്ചപ്പോൾ അവിടെ ഷവർമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഹെവി ആയിട്ട് കഴിക്കാനുള്ള ഒരു വിശപ്പില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങള് ജ്യൂസും പിന്നെ ഷേക്കും ആണ് വാങ്ങിച്ചത്. മോൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ ഓറിയോ ഷേക്കാണ് വാങ്ങിച്ചത്. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഓറിയോ ഷേക്കാണ്. ഇതാണ് ഡാർക്ക് ലൈം. ഡാർക്ക് ലൈം എന്ന് പറയുമ്പം കോക്കിൻ്റെയും ലൈം ജ്യൂസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അത് രണ്ട് ലെയർ ആയിട്ടാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ കാണുമ്പോൾ നല്ല രസമാണ്. അതുപോലെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെയാണോ കുടിക്കുന്നത് അതോ മിക്സ് ചെയ്താണോ കുടിക്കേണ്ടതെന്നും ഇങ്ങനെ അറിയില്ല. മോൾ എന്തായാലും അത് ഫുൾ മിക്സ് ചെയ്തിട്ടാണ് കുടിച്ചത്. നല്ലൊരു റിഫ്രഷിങ് ഫീലാണ്. ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു ലൈം ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ കോക്കിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ എടുത്തറിയാനേ ഇല്ല. ഓറിയോ ഷേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഞാൻ ഫുഡ് റിവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു വ്ളോഗ് ഇടുന്നത് ആദ്യമായിട്ടാണ്. കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. മോൾക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.